കോഴിക്കോട് മരുതോങ്കരയിൽ നിപ്പ ബാധിച്ചു മരിച്ചയാളുടെ റൂട്ട് മാപ്പ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. രണ്ട് ആരോഗ്യ പ്രവർത്തകർ കൂടി രോഗബാധ സംശയിക്കുന്നുണ്ട്. വിവരങ്ങളുമായി അരുൺ അമർനാഥ് ചേരും. അരുൺ, ഈ റൂട്ട് മാപ്പ് അത് എത്ര ദിവസത്തെ ഏതൊക്കെ ഇടങ്ങളിൽ നമുക്ക് ഒരു കണ്ടുപിടിക്കാൻ വളരെ പ്രയാസമുള്ള അല്ലെങ്കിൽ ഒരുപാട് പേർ കണക്ട് ചെയ്യപ്പെടുന്ന ഒരു റൂട്ട് മാപ്പാണോ? ഈ ആരോഗ്യ പ്രവർത്തകർ അവർ ഏത് ആശുപത്രിയിലാണ്? അവരുടെ ആരോഗ്യസ്ഥിതി ഇപ്പോഴെങ്ങനെയുണ്ട്? നിവേശ, ഈ ആദ്യമായി രോഗം ബാധിച്ച് മരിച്ച രോഗിയുടെ റൂട്ട് മാപ്പിൽ ബന്ധപ്പെടുന്നവരെയൊക്കെ ഒരു 90 പേരെ പഞ്ചായത്ത് നേരത്തെ തന്നെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നു. അവിടെയാണ് ഐസൊലേറ്റ് ചെയ്തത്. ഇപ്പോഴാണ് ഈ റൂട്ട് മാപ്പിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇത് കേന്ദ്രീകരിച്ച് കൂടെ കൂടുതൽ പേരെ കണ്ടെത്തി അവർക്ക് കൂടി സഹായമാകുന്നവർ ഇവർ ഈ രോഗിയുമായി സമ്പർക്കത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ പഞ്ചായത്തിനെ അറിയിച്ച് അത്തരത്തിലുള്ളവരെ ക്വാറന്റൈൻ ചെയ്യാനുള്ള നീക്കമാണ് ഇപ്പോൾ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുള്ളത്. ഇങ്ങനെയാണ് ഈ റൂട്ട് മാപ്പിൻ്റെ വിശദാംശങ്ങൾ. ഓഗസ്റ്റ് 22 ഈ രോഗിക്ക് ലക്ഷണങ്ങൾ തുടങ്ങുന്നത്. ഓഗസ്റ്റ് 23 വൈകിട്ട് 7 തിരുവള്ളൂരിലെ കുടുംബ ചടങ്ങിൽ പങ്കെടുക്കുന്നു. ഓഗസ്റ്റ് 25 11 മുള്ളംകുന്നിലെ ഗ്രാമീണ ബാങ്ക് സന്ദർശിച്ചു. ഇതേ ദിവസം തന്നെ 12:30 കള്ളാട് ജുമാ മസ്ജിദും സന്ദർശിച്ചു. പിറ്റേ ദിവസം രാവിലെ ഓഗസ്റ്റ് 26 11 മുതൽ 1:30 വരെ ഡോക്ടർ ആസിഫ് അലിയുടെ ക്ലിനിക്കിൽ ഇദ്ദേഹം പോകുന്നു. ഓഗസ്റ്റ് 28 തൊട്ടിൽപ്പാലത്തെ ഇക്ര ആശുപത്രിയിൽ പോകുന്നത്. പിറ്റേ ദിവസം കോഴിക്കോട് മലാപ്പറമ്പ് ഇക്ര ആശുപത്രിയിലെത്തുന്നു. അവിടെ വെച്ചാണ് മരണപ്പെടുന്നത്. ഓഗസ്റ്റ് 30 ആശുപത്രിയിൽ വെച്ച് മരണം സംഭവിക്കുന്നു. ഇങ്ങനെയാണ് റൂട്ട് മാപ്പ്. അപ്പോൾ ഈ കുടുംബ ചടങ്ങിൽ ഉൾപ്പെടെ പങ്കെടുത്ത സ്ഥലത്തെ കൂടുതൽ ആൾക്കാരുമായി സമ്പർക്കമുണ്ടോ, അത്തരം കാര്യങ്ങളിലാണ് ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ടാവുക. അവരെയൊക്കെ ലൊക്കേറ്റ് ചെയ്ത് എത്രയും പെട്ടെന്ന് ഈ സമ്പർക്കം വന്നിട്ടുണ്ടെങ്കിൽ ക്വാറന്റൈനിലാക്കേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് തന്നെയാണ് ആ പഞ്ചായത്ത് എന്തായാലും അറിയിച്ചിട്ടുള്ളത്. നേരത്തെ 43 കണ്ടെയ്ൻമെന്റ് സോണുകളാണ് ആയിരുന്നു ഇവിടെ ഉണ്ടായത്. അത് 47 ആയിട്ടുണ്ട്. വില്യാപ്പള്ളിയിൽ 3 വാർഡുകളും പുറമേരിയിലെ 1 വാർഡും. അപ്പോൾ 8 പഞ്ചായത്തായി. പുറമേരി പുതുതായി വന്നതാണ് കണ്ടെയ്ൻമെന്റ് സോണിലേക്ക്. അങ്ങനെ 8 പഞ്ചായത്തുകളിലായി 47 കണ്ടെയ്ൻമെന്റ് സോണാണ് നിലവിൽ ഇപ്പോൾ നിലനിൽക്കുന്നത്. ദിവീഷ്, ശരി. ഈ ആരോഗ്യ പ്രവർത്തകരുടെ ആരോഗ്യസ്ഥിതിയെ കുറിച്ച് വിവരങ്ങളുണ്ടോ അരുൺ? പിന്നെ ബാക്കി ചികിത്സയിലുള്ള 4 റിസൾട്ട് എപ്പോൾ പ്രതീക്ഷിക്കണം? അധികം വൈകാതെ തന്നെ പ്രതീക്ഷിക്കാം എന്ന് തന്നെയാണ്. ആരോഗ്യ നേരത്തെ വന്ന റിപ്പോർട്ട് അനുസരിച്ച് ഒരാളുടെ നിലയിൽ പുരോഗതിയുണ്ട് എന്നാണ്. വലിയ കുഴപ്പങ്ങളില്ല എന്നുള്ള റിപ്പോർട്ടാണ് നേരത്തെ വന്നത്. അതോടൊപ്പം തന്നെ ഈ ആരോഗ്യ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടവർ ഉൾപ്പെടെയുള്ളവരെ കൂടുതൽ പേരെ സമ്പർക്കത്തിൽ വന്നവരെ നിരീക്ഷിച്ചു വരികയാണ്. ഇവരിൽ രോഗലക്ഷണം കാണിക്കുമെന്നറിയാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവരിൽ രോഗലക്ഷണം കാണിച്ചു തുടങ്ങിയവരെയാണ് ഇത്തരത്തിൽ ക്വാറന്റൈൻ ചെയ്യപ്പെട്ടിട്ടുള്ളത്. നേരത്തെ ഇവരെ ഇങ്ങനെ ക്വാറന്റൈൻ ചെയ്യപ്പെട്ടവരെ എത്രയും പെട്ടെന്ന് ഐസൊലേറ്റ് ചെയ്യാനുള്ള നടപടി മെഡിക്കൽ കോളേജിലുണ്ട്. എന്തായാലും ദിവീഷ്, ആരോഗ്യ പ്രവർത്തകരുടെ ആരോഗ്യ പ്രവർത്തകരുടെ നില ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വരും മണിക്കൂറിൽ നമുക്ക് വ്യക്തമായ റിപ്പോർട്ട് കിട്ടും. ഒപ്പം തന്നെ ഈ റിസൾട്ട് കൂടുതൽ പേരുടെ ഫലം അനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ വരും മണിക്കൂറിലെ നമുക്ക് കൂടുതൽ വ്യക്തത വരികയുള്ളൂ. ദിവീഷ്, ശരി. അരുൺ, എന്തായാലും എല്ലാവരും സുരക്ഷിതരായിരിക്കട്ടെ. ഇപ്പോൾ ചികിത്സയിലുള്ളവർ വേഗത്തിൽ സാധാരണ ആരോഗ്യസ്ഥിതിയിലേക്ക് മടങ്ങി വരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.